നമസ്കാരം കച്ചവടം കുറഞ്ഞു എന്നാണ് പറയുന്നത് അല്ല പൊതുവേ ലോക്ക്ഡൌൺ കാലത്ത് കച്ചവടം കുറവായിരുന്നു പക്ഷേ പറഞ്ഞു വരുന്നത് ഇവിടത്തെ പഞ്ചനക്ഷത്ര സ്വകാര്യ ആശുപത്രികളുടെ കാര്യമാണ് പഞ്ചനക്ഷത്ര സ്വകാര്യ ആശുപത്രികളിലേക്ക് ആരും എത്തുന്നില്ല ഒരു ചെറിയ കയ്യിൽ ഒരു മുള്ളു കൊണ്ടാൽ അവിടെ കയറിയാൽ മിനിമം ഒരു 5000 രൂപ കീറി കിട്ടുമായിരുന്നു കാരണം കയ്യിൽ മുള്ളു കൊണ്ടാലും സ്കാൻ ചെയ്യും ഇസിജി എടുക്കും പലതും ചെയ്യും ഇങ്ങനെ ആയിരുന്നു പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പ്രവർത്തനം എന്നാണ് അനുഭവസ്ഥർ പറയുന്നത് നമുക്കറിയില്ല ഈ ലോക്ക്ഡൌൺ കാലത്ത് ഈ കച്ചവട ആശുപത്രികളിലേക്ക് ആരും തിരിഞ്ഞു നോക്കിയില്ല ഇനി അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ സർക്കാർ അനുവദിക്കണം കനിയണം എന്നാണ് പഞ്ചനക്ഷത്ര ആശുപത്രികളിലെ ആളുകൾ അതിന്റെ അധികാരികളൊക്കെ തന്നെ പറയുന്നത് കാരണം ജനങ്ങളെ പിടിഞ്ഞു കിട്ടുന്ന പണമാണല്ലോ അവിടുത്തെ ജീവനക്കാർക്ക് തുച്ഛമായി ശമ്പളം കൊടുക്കുന്നത് നമ്മുടെ നഴ്സുമാർക്ക് ഇത്ര രൂപ കൊടുക്കണം എന്ന് സർക്കാർ കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അത് കൃത്യമായി പാലിക്കാത്ത ആശുപത്രികളാണ് ഈ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ക്ഷമിക്കണം പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ പലതും എന്നാണ് പറയുന്നത് നമ്മുടെ ഈ ആശുപത്രികളിൽ ഈ പഞ്ചനക്ഷത്ര ആശുപത്രികളിലെ നഴ്സുമാരുടെയും അതുപോലെയുള്ള ജീവനക്കാരുടെയും ഒക്കെ സ്ഥിതി വളരെ കഷ്ടമാണ് സർക്കാരും കോടതിയും ഒന്നും പറഞ്ഞിട്ടും ഒരു മിനിമം ശമ്പളം പോലും ഇവിടത്തെ ജീവനക്കാർക്ക് കൊടുക്കാൻ തയ്യാറാകാത്ത പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകളാണ് പഞ്ചനക്ഷത്ര ആശുപത്രികളാണ് ഇപ്പോൾ കിടന്ന് ചക്രശാസം വലിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അടിയന്തരമായി സഹായിച്ചില്ലെങ്കിൽ ഈ മാസം തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ പോലും നിവൃത്തിയില്ല അതായത് ബെഡുകളെല്ലാം എക്സ്ക്ലൂസീവ് ഡീലക്സ് റൂമുകളെല്ലാം കാലിയായിരിക്കുന്നു ഐ സി യുവിലും വെന്റിലേറ്ററിലും പൂച്ച പ്രസവിച്ച് കിടക്കുന്നു ആരുമില്ല എല്ലാവരും ഉള്ളവരൊക്കെ ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോയിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇത്രയധികം രോഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ രോഗം ചികിത്സിക്കാനാണല്ലോ ആശുപത്രിയിൽ പോകുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയധികം രോഗികൾ ഉണ്ടായിരുന്നു എന്തേ വീട്ടിലിരിക്കുന്നവർക്കൊന്നും അസുഖം വരുന്നില്ലേ ഈ ഒരു സംശയം അവിടെ ഉയരുകയാണ് സ്കാനിങ് മെഷീനുകളൊക്കെ തുരുമ്പിച്ചു കഴിഞ്ഞു അതുപോലെ ഈ ലാബുകൾ ആശുപത്രികളോട് ചേർന്നുള്ള ലാബുകളും ഫാർമസികളും ഒക്കെ കാലിയാണ് സത്യത്തിൽ ജനങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടായിരുന്നോ എന്ന സംശയം ഇവിടെയാണ് ഉയരുന്നത് ചെറിയൊരു അസുഖം വരുമ്പോഴേക്കും നമ്മൾ ഹോസ്പിറ്റൽ ആശുപത്രികളിലേക്ക് ഓടിപ്പോവുകയല്ലായിരുന്നു നമ്മുടെ ഈ മാനസികാവസ്ഥയല്ലേ ഈ പഞ്ചനക്ഷത്ര ആശുപത്രികൾ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും നാളും എന്ന് ഒരു സംശയം ഈ സമയത്ത് തോന്നിപ്പോകുന്നു ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നമ്മുടെ കേരള സർക്കാർ ഒരു കാര്യം പറഞ്ഞിരുന്നു ആർക്കെന്ത് അസുഖം ഉണ്ടായാലും എമർജൻസി നമ്പറിലേക്ക് വിളിച്ചാൽ ഹോസ്പിറ്റലിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കുമെന്ന് 3% പോലും ഇത്തരത്തിൽ ഒരു വിളി ഹോസ്പിറ്റലിൽ പോകണം അല്ലെങ്കിൽ തങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ഹോസ്പിറ്റലിൽ പോകണം എന്ന ഒരു വിളി വന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രോഗിയുടെ കൂടെ വരുന്നയാളിൻ്റെ വരെ ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയിരുന്നവരാണ് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ എന്ന തമാശ രൂപേണ ഈ ട്രോളുകളൊക്കെ വരാറുമുണ്ട് മൃതദേഹം പോലും 2 ദിവസം ICU വെച്ച ശേഷം അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ വെച്ച ശേഷമാണ് പുറത്തേക്ക് കൊടുക്കുന്നത് അത്തരത്തിലും നിരവധി പരാതികൾ ഉണ്ടായിരുന്നു എല്ലാ മെഡിക്കൽ മിഷനറിയുടെയും അടിയിലൂടെ കയറിയിറങ്ങാതെ രോഗിയായി വരുന്നവന് പുറത്തു പോകാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുള്ളുകൊണ്ടുവന്നാലും സ്കാൻ ചെയ്യും ഈ ഒരു കച്ചവടം ഏതാണ്ട് കൂട്ടിക്കെട്ടിയ മട്ടാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അപൂർവമായി സംഭവിച്ച ഈ ഒരു നഷ്ടം അതായത് ഈ പഞ്ചനക്ഷത്ര ഹോട്ടലുകളൊക്കെ ഇത്രയും കാലം വളരെ ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത് നമുക്ക് അവരുടെ ലാഭവിഹിത കണക്കുകളൊന്നും അറിയില്ല എന്നാലും അവരുടെ ഈ ഒരു നഷ്ടം അപൂർവമായി തന്നെ വന്നതാണ് കാരണം ഇതിനു മുൻപ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഒരു നഷ്ടം ആർക്കാണ് വന്നത് അല്ലെങ്കിൽ ആര് കാരണമാണ് വന്നത് അല്ലെങ്കിൽ സർക്കാർ ഇതിന് പണം അല്ലെങ്കിൽ ഇതിന് പ്രതിവിധി എന്തെങ്കിലും ചെയ്യണമോ അത് ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇനിയും മരുന്ന് കണ്ടുപിടിക്കാത്ത കൊറോണയെ പ്രതിരോധിക്കാൻ പ്രൈവറ്റുകാരെയെല്ലാം വെല്ലുന്ന സജ്ജീകരണങ്ങളുമായിട്ടാണ് ഇവിടുത്തെ സർക്കാർ ആശുപത്രികൾ തയ്യാറായിരിക്കുന്നത് അതാ അതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഇവിടുത്തെ സർക്കാർ ആശുപത്രികളെ എല്ലാവർക്കും പുച്ഛമാണ് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിലൊക്കെ പോവുകയാണെന്ന് പറഞ്ഞാൽ തീരെ താഴ്ന്ന നിലവാരത്തിലുള്ള ആൾക്കാരെ അത് ചെയ്യൂ എന്ന ചിന്തയായിരുന്നു ഇവിടുത്തെ സമൂഹത്തിന് ഉണ്ടായിരുന്നത് നേരത്തെ ഈ ഒരു കാര്യം ഏതാണ്ട് ഈ ഒരു കാര്യം ചേർത്ത് വെച്ചുകൊണ്ട് ഈ മാളുകളിൽ ആൾക്കാർ പോകുന്നതും സാധാരണ കടകളിൽ പോകുന്നതും തമ്മിലുള്ള അതായത് കൂട്ടും സൂട്ടും ഇട്ട് BMW ഒരു സാധാരണ പലചരക്ക് കടയിലേക്ക് വരുന്ന ആ ഒരു മാനക്കേട് അതൊക്കെ മാറി സാധാരണക്കാരൻ്റെ അടുത്തേക്ക് തന്നെ എത്തി മാളുകളെല്ലാം പൂട്ടിപ്പോയി സൂപ്പർ മാർക്കറ്റുകളെല്ലാം അത്തരത്തിൽ പ്രവർത്തിക്കുന്നില്ല വലിയ സൂപ്പർ മാർക്കറ്റുകൾ അപ്പോൾ BMW അല്ലെങ്കിൽ നടന്നും വന്ന് വലിയ ഈ ഞെളിഞ്ഞു നടക്കുന്ന ആൾക്കാർ അതായത് സമൂഹത്തിൻ്റെ വലിയ ഉയർന്ന ശ്രേണിയിലുള്ള ആൾക്കാർ സാധനം വാങ്ങുന്ന കാഴ്ചയും മറ്റു കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ വാർത്തയായി നൽകിയിരുന്നു ഏതാണ്ട് അതേ അവസ്ഥ തന്നെയാണ് സാധാരണക്കാരൻ
പോകുന്ന സർക്കാർ ആശുപത്രികളിലേക്ക് ആൾക്കാർ കൂട്ടമായി എത്തി എന്തെങ്കിലും ചികിത്സിക്കണം എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികളെ കവച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറികടന്നുകൊണ്ട് ഈ സർക്കാർ ആശുപത്രികളിലേക്ക് ആൾക്കാർ എത്തി എന്ന റിപ്പോർട്ടുകൾ കൂടി ഈ ഒരു പുറത്തു വരുന്നുണ്ട്. ഈ ഭയം വളർത്തി ഒരു രോഗിയെ ഒരു കൺസ്യൂമർ ആക്കി മാറ്റുന്ന ഹോസ്പിറ്റൽ വ്യവസായത്തിന്റെ ഇരകളാണ് കേരളീയർ എന്ന റിപ്പോർട്ടുണ്ട്. ഈ ലോക്ക്ഡൌൺ കാലയളവ് നമ്മളോട് പറയുന്നത് ഇക്കാര്യങ്ങളൊക്കെയാണ്. മാത്രമല്ല വീട്ടിൽ ഇരുന്ന് അല്പം വ്യായാമം ചെയ്തു നല്ല ഭക്ഷണക്രമം പാലിച്ചു അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് രോഗങ്ങളൊന്നും വരില്ല. ചെറിയ പ്രഷർ വ്യത്യാസവും കാര്യങ്ങളുമൊക്കെ അളക്കണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ സാധാരണഗതിയിലുള്ള ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിലേക്ക് പോയാൽ മതി എന്നുള്ളതും കൂടെ ഈ ഒരു ലോക്ക്ഡൌൺ കാലയളവിൽ മനസ്സിലാകുന്നു. അപ്പോൾ ഈ ആഡംബര ആശുപത്രികളുടെ അത്യാഡംബര ആശുപത്രികളുടെ ആ ഒരു വലിയ ആ ഭീമമായ ചൂഷണം വലിയ തരത്തിലുള്ള ആ ഒരു ചൂഷണത്തിന് ഈ ലോക്ക്ഡൌൺ കാലയളവ് സാക്ഷ്യം ചൂഷണത്തിന് ഈ ലോക്ക്ഡൌൺ കാലയളവ് അന്ത്യം കുറിച്ചു എന്ന് വേണം പറയാൻ. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരു പഞ്ചായത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു മേഖലയിൽ തന്നെ 4-5 ബഹുനില മന്ദിരങ്ങളും പണിത് ആശുപത്രികൾ വിദേശ കമ്പനികളുമായി ചേർന്ന് വരെ ആശുപത്രികൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ രംഗമാണ് നമ്മുടേത്, ഒരു ആരോഗ്യ മേഖലയാണ് നമ്മുടേത്. അപ്പോൾ ഈ പ്രൈവറ്റ് ആശുപത്രികളെ മാറ്റി നിർത്തി സർക്കാർ സംവിധാനങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പറയുന്നു. ഇവരുടെ കച്ചവടം കുറഞ്ഞതിലോ അവിടുത്തെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ കച്ചവടമാക്കരുത്. ചികിത്സയും രോഗവും മരുന്നുമൊക്കെ അത് ബിസിനസ്സാക്കേണ്ടതല്ല. മനുഷ്യൻ്റെ ആരോഗ്യം പരിരക്ഷിക്കേണ്ട ചുമതലയാണ് ഓരോ ആശുപത്രികൾക്കും ഓരോ ആരോഗ്യ പ്രവർത്തകർക്കും ഉള്ളത് എന്ന കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വാർത്ത, ഈ ഒരു വിവരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.